ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വെച്ചിട്ട് ഉറങ്ങണം എന്നാണ് പറയാറ്. പക്ഷേ നമുക്ക് മനസ്സിൻ്റെ ഭാരം മാത്രമല്ല ശരീരത്തിൻ്റെ ഭാരവും നമ്മൾ ഇറക്കി വയ്ക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പിറ്റേ ദിവസത്തെ ഒരു ദിവസം നല്ല ഊർജ്ജസ്വലതയോടുകൂടിയും നല്ല പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നല്ലൊരു ഉറക്കം വളരെ വളരെ ആവശ്യമാണ്. ആ സമയത്ത് നടുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്, മാനസിക സമ്മർദ്ദം ഒക്കെ നിങ്ങളുടെ ഉറക്കത്തിനെ അലട്ടുക മാത്രമല്ല, അത് നിങ്ങളുടെ ശരീരത്തിനെയും ഒത്തിരി അഫക്റ്റ് ചെയ്യും. ഞാൻ ഡോക്ടർ അഖില വിനോദ്, നാച്ചുറോപ്പതി ഡോക്ടർ, യോഗ തെറാപ്പിസ്റ്റ്, NLP പ്രാക്ടീഷണർ, പാലാരിവട്ടം. ഇന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, ബ്രീത്തിങ് എക്സസൈസ് ബിഫോർ സ്ലീപ്പ്, അതുകൂടാതെ ബെഡ് സ്ട്രെച്ചസ് ബിഫോർ സ്ലീപ്പ്. ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ ബ്രീത്തിങ് എക്സസൈസ്, അത് നമുക്ക് ഈസി ആയിട്ടുള്ള, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒത്തിരി ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് കൂർക്കമെലി. അപ്പോൾ അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെയ്സൽ പാസേജൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളുടെ തൊണ്ട ഇവിടെയുള്ള ആ ഒരു പാസേജിലുള്ള ബ്ലോക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒത്തിരി കാരണങ്ങളുണ്ട്, അതിനകത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അതുകൊണ്ട് വരുന്ന ബ്ലോക്കേജസിൻ്റെ കാരണം കൊണ്ട് വരുന്ന കൂർക്കം വലി, അതുകൂടാതെ നിങ്ങളുടെ മൂക്കൊക്കെ ബ്ലോക്കാണെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കില്ല. അതിനെ ഒന്ന് ഈസി ആക്കാനുള്ള ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രണ്ട് വിരൽ നിവർത്തി വെച്ചിട്ട് ഈസി ആയിട്ട് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ത്രൂ ദ റൈറ്റ് ആൻഡ് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ത്രൂ ദ ലെഫ്റ്റ്, അങ്ങനെ മൂന്ന് മൂന്ന് തവണ ചെയ്യാം. വലതിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇനി വലതടച്ച് ഇടതിലൂടെ എടുക്കുകയും വിടുകയും ചെയ്യാം. മൂന്ന് തവണ. അതിനുശേഷം നാഡിശുദ്ധി പ്രാണായാമ അല്ലെങ്കിൽ നാഡിശോധന, അതായത് ഇടത്തിലൂടെ എടുത്ത് അടച്ച് വലതിലൂടെ വിടുക, വീണ്ടും വലതിലൂടെ എടുത്ത് ഇടതിലൂടെ വിടുക. ഇതൊരു സൈക്കിൾ. ഇതേപോലെ മൂന്ന് സൈക്കിൾ ആവർത്തിക്കുക. ഇനി ഇതാണ് ചിൻമുദ്ര, ഇത് നാസിക മുദ്ര. ഈ മുദ്രകൾ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇടതിലൂടെ എടുക്കുക, വലതിലൂടെ വിടുക, വലതിലൂടെ എടുക്കുക, ഇടതിലൂടെ വിടുക, ഇങ്ങനെ. അപ്പോൾ ഈ മൂന്ന് ബ്രീതിങ്, അതായത് റൈറ്റ് സൈഡ് നോസ്ട്രൽ ബ്രീതിങ്, ലെഫ്റ്റ് സൈഡ് നോസ്ട്രൽ ബ്രീതിങ്, ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ്, ഇതിനെ സൂര്യാനുലോമ എന്നും ചന്ദ്രാനുലോമ എന്നും നാഡിശുദ്ധി എന്നും പറയുന്നു. ഇനി നമുക്ക് ബെഡ് സ്ട്രെച്ചിലേക്ക് കടക്കാം. മലന്ന് കിടന്നിട്ട് നമ്മുടെ രണ്ട് കാലും ഇതേപോലെ ഒന്ന് ഇത് മടക്കി വെച്ച് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് ടിൽറ്റ് ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പൈൻ മസിൽസ് ഉണ്ടല്ലോ, നട്ടെല്ലിൻ്റെ രണ്ട് വശത്തുള്ള മസിൽസൊക്കെ ഒന്ന് ജാമായി ഒരു മസാജിങ് ഇഫക്റ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മുടെ കാലുകൾ കാൽപാദം തറയിൽ വെച്ച് നമ്മൾ ബ്രിഡ്ജ് പോസ്, സേതു ബന്ധാസന എന്ന് പറയും, അതായത് നമ്മളുടെ ഈ ഹിപ്പിൻ്റെ ഈ ഒരു ഹിപ്പ് മാക്സിമം പൊക്കി വയ്ക്കുക, ഇങ്ങനെ ഉയർത്തി പിടിക്കുക. ഇത് ലൈറ്റായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽ ഇങ്ങനെ ഉപ്പുറ്റി വെച്ച് കുറച്ചും കൂടി പൊക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കിടക്കാൻ നേരത്ത് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഹിപ്പ് ഒന്ന് സ്ലാൻഡിങ് പൊസിഷനിൽ ഇതുപോലെ വയ്ക്കുക, ശേഷം ചെസ്റ്റ് ഡൗൺ, സ്റ്റൊമക് ഡൗൺ, ഹിപ്പ് ഡൗൺ എന്നിങ്ങനെ പതുക്കെ റിലീസ് ചെയ്യുക. ഒന്നുകൂടി ശ്വാസം എടുത്തുകൊണ്ട് ഹിപ്പ് പൊക്കുക, ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ റിലീസ് ചെയ്യുക. ശേഷം നമ്മൾ ലംബാർ ട്വിസ്റ്റ് വളരെ സാവധാനം രണ്ട് കാലും പൊക്കിയതിന് ശേഷം വലത് സൈഡിലേക്ക് രണ്ട് കാലും ട്വിസ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങളുടെ ഈ കൈ കൊണ്ട് ഇതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാം.
ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് നിങ്ങളുടെ നട്ടിലുള്ള ഉള്ള എല്ലാ ടെൻഷൻസും മാറ്റുക, അതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ആവുക. ശേഷം തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെയാണ് ലംബാർ ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ശവാസനത്തിൽ നമ്മൾ ആദ്യം കിടക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് പൊസിഷൻസും സ്വീകരിക്കാം. കൈകാലുകൾ ഇങ്ങനെ വിടർത്തി വെച്ച്, കൈ ഇങ്ങനെ മലർത്തി വെച്ച്, എല്ലാ ബോഡി പാർട്സും സെപ്പറേറ്റ് ആക്കുക. ഇങ്ങനെയാണ് കിടക്കേണ്ടത്. ഇങ്ങനെ കിടന്ന് നിങ്ങളുടെ ശ്വാസഗതി, അതായത് നിങ്ങളുടെ വയറ് പൊങ്ങുന്നതും താഴുന്നതും മാത്രം ശ്രദ്ധിച്ച് കിടന്നുറങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഈ ബ്രീത്തിങ് എക്സസൈസും ബെഡ് സ്ട്രെച്ചും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.